ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദി ഡിസൈൻ ഓഫ് ആൻ ആബ്സല്യൂട്ട് ലോഡറാണ്. ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ലോഡറാണ്. അതായത് ഇതിന് എക്സ്ട്രാ വേറെ ഫംഗ്ഷനാലിറ്റീസ് ഒന്നുമില്ല. ഇതിന് നേരെ വരുന്ന ഏക ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ലോഡിംഗ് എന്നാണ്. ലോഡിംഗ് മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രോഗ്രാം റീലൊക്കേഷനോ ലിങ്കിങ്ങോ ഒന്നും ഇത് ചെയ്യത്തില്ല. ഇറ്റ് ഡസ് നോട്ട് പെർഫോം സച്ച് കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പം ഇതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ഇറ്റ് സിംപ്ലിസിറ്റി എല്ലാം സിംഗിൾ പാസിലായിരിക്കും ഇത് കംപ്ലീറ്റ് ആവുക. അപ്പം ഇതിൽ നമ്മൾ ലോഡറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റ് റെക്കോർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ആയിരിക്കും. അതായത് നമുക്ക് ലോഡറിലോട്ട് വരുന്നത് ലിങ്കേജ് ഒക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഒരു ലോഡറിന് ചെയ്യേണ്ട സ്റ്റെപ്പ് മാത്രമേ ആബ്സല്യൂട്ട് ലോഡർ ചെയ്യത്തുള്ളൂ. എക്സ്ട്രാ ഒരു ഫംഗ്ഷനാലിറ്റിയും അവിടെ ചെയ്യുന്നില്ല. ഇനി അഡ്രസ് ഓഫ് ദ ലൊക്കേഷനും വേണം. So, where the first word of the object program is to be loaded. Length mana. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആബ്സല്യൂട്ട് ലോഡറിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇനീഷ്യലി ആബ്സല്യൂട്ട് ലോഡർ ഹെഡർ റെക്കോർഡ് വായിക്കും. ഹെഡർ റെക്കോർഡ് വായിക്കുമ്പോഴത്തേനും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ പ്രോഗ്രാം കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ് ബേസിക്കലി ഹെഡർ റെക്കോർഡിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ അടുത്ത എക്സിക്യൂഷൻ ചെയ്യത്തുള്ളൂ. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റ് റെക്കോർഡിനനുസരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് ടുവേഡ്സ് ദി എൻഡ്, എൻഡ് എന്ന് പറഞ്ഞൊരു എൻഡ് റെക്കോർഡ് റീച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ എന്ന് പറയുന്നൊരു സിമ്പിൾ റീച്ച് ചെയ്യുക ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എന്താണ് പറയുന്നത്, ലോഡിംഗ് നിർത്തിയിട്ട് എക്സിക്യൂഷനിലോട്ട് റൺ ചെയ്യും. എന്താണ് ഒരു ലോഡറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, മെയിൻ മെമ്മറിയിലോട്ട് പ്രോഗ്രാമിന് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ലോഡിംഗ് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അവസാനം എൻഡ് റെക്കോർഡിനെ നമ്മൾ എൻഡ് റെക്കോർഡ് സമീപിക്കുന്നത്. അപ്പോൾ ഈ എത്തി എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യും. അതായത് ലോഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യും. This is very, very important. The algorithm for an absolute load run, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ദി വർക്കിംഗ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു അൽഗോറിതം എഴുതാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് തിങ് ബിഗിൻ റീഡ് ദ ഹെഡർ റെക്കോർഡ്. അപ്പോൾ ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ലോഡർ ചെയ്യുന്നത്, വെരിഫൈ ദ പ്രോഗ്രാം നെയിം ആൻഡ് ലെങ്ത്. അപ്പോൾ പ്രോഗ്രാം നെയിം ലെങ്ത്തും വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വി ആർ റീഡിങ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെഡർ റെക്കോർഡിൻ്റെ ആ ഒരു വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഹെഡർ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. ഹെഡർ റെക്കോർഡ് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് ഞാൻ വായിക്കും. അപ്പോൾ ഓരോരോ ടെക്സ്റ്റ് റെക്കോർഡ് എനിക്ക് കിട്ടുന്ന അത്രയും കാലം, അണ്ടിൽ അനാലിസ് ഇറ്റ്സ് നോട്ട് ദി എൻഡ് റെക്കോർഡ്, എൻ്റെ ഒബ്ജക്ട് കോഡിനെ ഐ ആം മൂവിങ് ടു എ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ ദ മെമ്മറി. ബിക്കോസ് ഇതൊരു ലോഡറാണ്. ലോഡർ എന്താണ് ചെയ്യുന്നത്, മെയിൻ മെമ്മറിയിലോട്ട് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റീഡ് ദ നെക്സ്റ്റ് ഒബ്ജക്ട് പ്രോഗ്രാം റെക്കോർഡ്. ഇതിങ്ങനെ ലൂപ്പിൽ പൊക്കോണ്ടിരിക്കും. എപ്പോൾ വരെ, എൻഡ് റെക്കോർഡ് റീച്ച് ചെയ്യുന്നവിടെ വരെ. അപ്പോൾ എൻഡ് റെക്കോർഡ് ഇപ്പോൾ ഇത്രയും എൻഡ് റെക്കോർഡ് റീച്ച് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്. എൻഡ് റെക്കോർഡ് റീച്ച് ചെയ്തു. സോ ജംപ് ടു ദി അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദി എൻഡ് റെക്കോർഡ്. എന്തിനാണ്, എക്സിക്യൂഷന് വേണ്ടിയിട്ട്. സോ നമുക്കറിയാം, നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് നമ്മൾ ബൈറ്റ്സ് ഓഫ് അസംബിൾഡ് കോഡാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് STL ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പം 1 and 4 ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഇൻസ്ട്രക്ഷനൊന്നും രജിസ്റ്ററിനൊന്നും എന്നുള്ള രീതിക്ക്. സോ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ലോഡർ വായിക്കുമ്പോഴത്തേനും ദേ വിൽ ഓക്യുപ്പൈ 2 bytes ഓഫ് മെമ്മറി. അത് കഴിഞ്ഞേച്ച് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ ഒരു എന്താ പറയുക, ഹെക്സാഡെസിമൽ വാല്യൂഡ് യൂട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈച്ച് പെയർ ഓഫ് ബൈറ്റ്സ് ദി ആർ പാക്ഡ് ടുഗെദർ. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്യുമ്പോഴത്തേനും 1 byte അറ്റ് എ ടൈം ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് അവരെ പാക്ക് ചെയ്യായിരിക്കും ചെയ്യുന്നത്. സോ അത്രയാണ് നമ്മളുടെ ആബ്സല്യൂട്ട് ലോഡറിൻ്റെ ഡിസൈനിങ്ങും ആൽഗോറിതത്തിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൂത്ത് സ്ട്രാപ്പ് ലോഡറാണ്. സോ ബൂത്ത് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും, ഒരു കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്താണ് ആദ്യം ഇവിടെ കാണിക്കുന്നത്, എന്താണ് ആദ്യം ഇവിടെ നടക്കുന്നത്, അതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മളൊരു കമ്പ്യൂട്ടർ ഫസ്റ്റ് വി ഹാവ് ടേണിങ് ഓൺ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആബ്സല്യൂട്ട് ലോഡറാണ്. ഒരു ആബ്സല്യൂട്ട് ലോഡറിൻ്റെ ടൈപ്പാട്ടോ ഇത്, ബൂത്ത് സ്ട്രാപ്പ് ലോഡർ. ഈ ബൂത്ത് സ്ട്രാപ്പ് ലോഡർ ഫസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത്
അങ്ങനെയാണ് അതിനെ ഓപ്പൺ ചെയ്യുന്നത്. സോ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് ബേസിക്കലി SICXC വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സംഭവമൊക്കെ നമ്മൾ താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പ്രോഗ്രാംസ് ഒന്നും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ജസ്റ്റ് ഫോർ ഇൻഫർമേഷനിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ബിഗിൻ ചെയ്യും, OS-നകത്തോട്ട് നമുക്ക് OS-ൻ്റെ എന്നാണ് പറഞ്ഞ് OS-നെ നമ്മൾ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. OS-നെ നമ്മൾ എന്തുകൊണ്ടാണ് ലോഡ് ചെയ്യുന്നത്? F1 എന്ന് പറഞ്ഞൊരു ഡിവൈസിലോട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ OS-ലോട്ട് ലോഡ് ചെയ്യുന്നത്. അതെന്താ എന്നൊക്കെയുള്ളത് നമ്മൾ താഴ്ത്തി നോക്കുന്നതായിരിക്കും. സോ നമുക്കറിയാം ഈ ഒരു മുകളിൽ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മളുടെ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ സോഴ്സ് കോഡാണ് കാണിക്കുന്നത്. അത് അഡ്രസ് 0-ൽ ബിഗിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞയച്ച് അപ്പോൾ 0-ൽ ബിഗിൻ ചെയ്തിട്ട് നമ്മളൊരു 80-ൽ വരുമ്പോഴത്തേനുമാണ് എന്താ ലോഡിംഗ് ദി OS എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നത്. ഓക്കെ, സോ 80th അഡ്രസ്സിലാണ് അത് ലോഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ OS-ൽ ലോഡ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് F1 ഡേറ്റയാണ്. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഹെക്സാ ഡിജിറ്റലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈച്ച് ബൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇസ് റെപ്രസെൻറ്റഡ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ഓൺ ദ ഡിവൈസ് ഇറ്റ് ഇസ് ബീൻ എന്നാ പറയുന്നത് ഇറ്റ് ഇസ് ബീൻ ഷിഫ്റ്റഡ് ആസ് ദി ഹെക്സ് ഡിജിറ്റ്സ്. അപ്പം ഇവിടെ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹെഡർ റെക്കോർഡില്ല, എൻഡ് റെക്കോർഡില്ല, ഒരു രീതിക്കുള്ള കൺട്രോൾ ഇൻഫർമേഷനും ഇല്ല. അപ്പം ഈ അഡ്രസ് 80th എത്തിക്കഴിഞ്ഞേച്ച് കൺകറൻ്റ് ആയിട്ടായിരിക്കും അല്ലെ കോൺസിക്യൂട്ടീവ് ആയിട്ടായിരിക്കും F1 ഡിവൈസിൻ്റെ കണ്ടൻറ്റ് ലോഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓ കോൺസിക്യൂട്ടീവ് ബൈറ്റ്സ് ഓഫ് മെമ്മറി വിൽ ബി റിലേറ്റഡ് ഫ്രം അഡ്രസ് 80 ഓൺവേർഡ്സ്. അപ്പം ഇത് കഴിഞ്ഞേച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൽ ആദ്യമേ നമ്മൾ 0th തുടങ്ങിയിട്ട് അഡ്രസ് 80 ആകുമ്പോഴത്തേനും OS-ലോട്ട് നമ്മൾ ലോഡ് ചെയ്യുകയാണ്. എന്താണ് ലോഡ് ചെയ്യുന്നത്? F1 എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹെഡ് റെക്കോർഡോ എൻഡ് റെക്കോർഡോ കൺട്രോൾ ഇൻഫർമേഷനോ ഒന്നും നമ്മൾ ലോഡ് ചെയ്യുന്നില്ല. സോ ദ സബ് റൂട്ടീൻ റീഡ്സ് 1 ക്യാരക്ടർ ഫ്രം ഡിവൈസ് F1 ആൻഡ് ഇറ്റ് കൺവേർട്സ് ടു ASCII ക്യാരക്ടർ. ആൻഡ് നമ്മൾക്കറിയാം ഫൈനലി അത് ഹെക്സാഡെസിമലാണ് എഴുതുന്നത്. സോ ഹെക്സാഡെസിമലായിട്ടായിരിക്കും ASCII ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ASCII കോഡ് വിത്ത് റെസ്പെക്ട് ഓരോ എന്താ പറഞ്ഞ ആൽഫബറ്റ്സിനെയും ഓരോ ന്യൂമറിക്കലിനും ASCII കോഡ്സ് ഉണ്ട്. സോ അതിനനുസരിച്ച് ഓരോ ക്യാരക്ടറിനെയും F1 റീഡ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും ഹെക്സാ ഫോമാറ്റിലായിരിക്കും OS-ൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ദ സബ് റൂട്ടീൻ ഗെറ്റ് സി ഇറ്റ് ജംപ്സ് ടു അഡ്രസ് 80 വെൻ ദർ ഇസ് എൻ എൻഡ് ഓഫ് ദ ഫൈൽ വിച്ച് ഇസ് ബീൻ റെഡ് ടു F1. അതായത് ഞാനിപ്പോൾ 80 എന്ന് തുടങ്ങി കോൺസിക്യൂട്ടീവ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു എൻഡ് ആയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു അഡ്രസ് 80. അവിടെ ആയിരിക്കും നമ്മുടെ കൺട്രോൾ തിരിച്ചു പോകുന്നത്. ഡ്യൂ ടു വിച്ച് ഇപ്പോൾ ഈ നമുക്ക് എൻഡ് റീച്ച് ചെയ്യുമ്പോഴേ അവിടെ കൺട്രോൾ 80-ലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു കൺട്രോൾ ബൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഇഗ്നോർ ചെയ്യും. ഓക്കെ, എൻഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൺട്രോൾ ബൈറ്റ്സോ കൺട്രോൾ ഇൻഫർമേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീഡ് ചെയ്യത്തില്ല. അതാണ് ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദ മെയിൻ ലൂപ്പ് ഓഫ് ദ ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ് കീപ്സ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ടു ബി ലോഡഡ് ഇൻ ടു ദ രജിസ്റ്റർ X. ഇനി ഗെറ്റ് സി എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ പ്രോഗ്രാം ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്തതല്ല. പ്രോഗ്രാമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഗെറ്റ് സി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഇൻപുട്ട് എടുക്കുന്നത്. സോ ഗെറ്റ് സി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഇൻപുട്ട് എടുക്കുന്നത്. എവിടെ നിന്നുള്ള ഇൻപുട്ടാണ്? F1 ഡിവൈസിൽ നിന്നുള്ള ഇൻപുട്ടാണ്. എങ്ങോട്ടാണ് നമ്മൾ ഇടുന്നത്? OS-ലോട്ടാണ് ഇടുന്നത്. OS-ൻ്റെ ഇൻസ്ട്രക്ഷൻസിലോട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. സോ ഗെറ്റ് സി ഇറ്റ് ഇസ് യൂസ് ടു റീഡ് and convert a pair of characters from device F1 representing 1 byte of object code to be loaded. അപ്പം ഇത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സെയിം കാര്യം തന്നെയാണ്. 2 hexadecimal digit values, they are combined as a single byte. അപ്പം അതെങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്? നമ്മൾ 4-bit പൊസിഷനിലെ ഷിഫ്റ്റ് ചെയ്ത് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തതിനെ കൂടെ ആഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഗെറ്റ് സിയിൽ നമ്മൾക്ക് വിത്ത് റെസ്പെക്ട് ടു സൈസ് നമുക്ക് ഇൻസ്ട്രക്ഷനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾക്ക് ഈ ഒരു ഡിവൈസ് F1 എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അത് നമുക്ക് OS-ലോട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ലോഡറിൻ്റെ തന്നെ ഒരു ഒരു എന്നാണ് പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. സോ അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
നമുക്ക് ആക്ച്വൽ അഡ്രസ്സിൻ്റെ ആവശ്യം വരും. ബിക്കോസ് വി ആർ ഡയറക്ട്ലി ലോഡിങ് ഇൻ ടു ദ മെമ്മറി. നമുക്ക് വേറൊരു രീതിക്കുള്ള ഫംഗ്ഷനും ആബ്സല്യൂട്ട് ലോഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി ലോഡഡ് ഇൻ ടു ദി മെമ്മറി. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു റൺ സെവറൽ പ്രോഗ്രാംസ് കൺകറൻ്റ്ലി ബിക്കോസ് ഒരൊറ്റ ഫംഗ്ഷനാണുള്ളത്, ഷെയർഡ് മെമ്മറി ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രോഗ്രാംസിനെ നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് സബ്റൂട്ടീൻ ലൈബ്രറീസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആബ്സല്യൂട്ട്.